ഹായ് സ്റ്റുഡൻസ് ആനുവൽ ഐ ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റാൻഡേർഡ് നയൻത്തിലെ കാൽക്ക് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം ദ പെർഫോമൻസ് റിപ്പോർട്ട് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ സെലക്ഷൻ കോമ്പറ്റീഷൻ കണ്ടക്റ്റഡ് ടു സെലക്ട് ഫാസ്റ്റ് ബൌളേഴ്സ് ഫോർ ദ ക്രിക്കറ്റ് ടീം ഇസ് ഗീവൺ ഇൻ ദ ഫയൽ ക്രിക്കറ്റ് ഡോട്ട് ഒ ഡി എസ് ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻ്റ്സ് നയൺ ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ലിബ്രി ഓഫീസ് കാൽ ക്യാൻ ഡു ദ ആക്ടിവിറ്റീസ് ഗീവൺ ബിലോ സോട്ട് ദ ബൌളേഴ്സ് അ സെലക്ടഡ് ഗവ് മോർ ചാൻസ് ആൻഡ് റിജെക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ക്രൈറ്റീരിയ ഗീവൺ ബിലോ യൂസിങ് ദ ലി ലുക്കപ്പ് ഓബ് ഫംഗ്ഷൻ ദി ഷുഡ് ബി ഡൺ ഇൻ റിമാർക്സ് കോളം അപ്പോൾ ഇതാണ് ലുക്കപ്പ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് സേവ് ദ ഫയൽ ഇൻ ദ ഫോൾഡർ എക്സാം നയൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ് ഫയൽ നെയ്മ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ നോക്കാം ക്രിക്കറ്റ് ടീമിലേക്ക് ഫാസ്റ്റ് ബൌളർമാർ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ സെലക്ഷൻ മത്സരത്തിൽ പങ്കെടുത്തവരുടെ പ്രകടന റിപ്പോർട്ട് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് നാൺ എന്ന ഫോൾഡറിലുള്ള ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട് പ്രസ്തുത ഫയൽ ലിബറി ഓഫീസ് കാലിക്കൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക ബൌളർമാരെ ചുവടെ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സെലക്റ്റഡ് ഗീവ് മോർ ചാൻസ് റിജക്റ്റഡ് എന്നിങ്ങനെ ലുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് തരംതിരിക്കുക റിമാർക്സ് എന്ന കോളത്തിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം അതിനായിട്ട് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനായിട്ട് പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെൻസ് നയണിൽ ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യാം അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റാർട്ട് അടിച്ചാൽ മതി ഫിനിഷ് കൊടുത്തു അപ്പോൾ ഈ ഫയലിങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ റിമാർക്സ് കുളത്തിൽ ആവറേജ് ബ്ലൗ ബൗളിംഗ് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് എന്താണ് സെലക്റ്റഡ് ആണോ ഗീവ് മോർ ചാൻസ് ആണോ എന്നുള്ളത് വരണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആദ്യം ബിലോ ഹൺഡ്രഡ് കിലോമീറ്ററും റിജക്റ്റഡ് ആണ് ഹൺഡ്രഡ് കിലോമീറ്ററിന് എബോവ് ഉള്ളത് ഗീവ് മോർ ചാൻസ് ആണ് മോർ ദാൻ ടു വൺ ട്വൻറ്റി കിലോമീറ്റർ സെലക്റ്റഡ് ആണ് ബിലോ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് ഒരു സീറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സീറോ തൊട്ട് ഹൺഡ്രഡ് വരെ വരുന്ന ബൗളിംഗ് സ്പീഡ് ആവറേജ് ബൗളിംഗ് സ്പീഡ് റിജക്റ്റഡ് എന്ന് കൊടുക്കണം അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അത് കൊടുക്കുക സീറോ എന്ന് കൊടുത്തു അപ്പുറം കൊടുക്കേണ്ടത് റിജക്റ്റഡ് എന്ന് കൊടുക്കുക ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവർ അപ്പം അത് എന്താണ് ഹൺഡ്രഡിന് മുകളിൽ വൺ ട്വൻറ്റി വരെ വരുന്നതാണ് അപ്പം ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഗീവ് മോർ ചാൻസ് എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് എന്ന് കൊടുക്കുക അപ്പുറത്ത് ഗീവ് മോർ ചാൻസ് എന്ന് കൊടുക്കുന്നു ഇനി അടുത്തത് ഇവിടെ കൊടുക്കേണ്ടത് വൺ ട്വൻ്റി മോർ ദാൻ വൺ ട്വൻറ്റി കിലോമീറ്റർ അപ്പം വൺ ട്വൻറ്റിക്ക് മുകളിലുള്ളതാണ് സെലക്റ്റഡ് പറയേണ്ടത് അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് സെലക്റ്റഡ് എന്നാണ് അപ്പോൾ സെലക്റ്റഡ് എന്ന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇതിലായിട്ട് നമ്മൾ കൊടുത്തു സീറോ മുതൽ ഹൺഡ്രഡ് വരെ ഉള്ളത് റിജക്റ്റഡ് ഹൺഡ്രഡിന് അബോ ഉള്ളത് ഗിവ് മോർ ചാൻസ് വൺ ട്വൻറ്റിക്ക് അബോ ഉള്ളത് സെലക്റ്റഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ബോൾഡും ആക്കി വെക്കാം ഇനി നമുക്ക് ഈ ഒരു ഇത്രയും സെല്ല് മാത്രം സെലക്ട് ചെയ്യേണ്ട അപ്പോൾ ഈ പറയുന്ന വാല്യൂസ് ഉള്ള സെല്ല് മാത്രം സെലക്ട് ചെയ്തു ഇവിടെ ഡാറ്റയിൽ ഡിഫൈൻ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകത്ത് എടുത്തു ഈ പറയുന്ന ഇത്രയും ഭാഗത്തിന് നമ്മളൊരു നെയിം കൊടുക്കുകയാണ് എന്ന് കൊടുക്കുന്നു ഓക്കേ എന്ന് പ്രസ് ചെയ്യാം അപ്പോൾ എ ഈ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തത് എ എന്നുള്ള പേരിലാണ് എടുക്കുന്നത് ഇനി നമ്മൾ റിമാർക്സ് കോളത്തിൽ നമുക്ക് ആൻസർ വരേണ്ട ഭാഗത്ത് സെലക്ട് ചെയ്തു ഇവിടെയുള്ള ഫങ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വെച്ച് നമ്മൾ ലുക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇവിടെയുള്ള ലുക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമ്മൾ തൊട്ട് മുന്നിലുള്ള ആവറേജ് സ്പീഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു ഇനി നമ്മളിവിടെ സെർച്ച് വാക്ടർ എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് എ എന്നാണ് അപ്പോഴിവിടെ ആൻസർ വന്നിട്ടുണ്ട് ഗീവ് മോർ ചാൻസ് എന്നുള്ളത് അപ്പോൾ എ എന്നുള്ളത് കൊടുത്തു ഓക്കേ എന്ന് പ്രെസ് ചെയ്തു അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് അത് ഏതിലാ പെടുക എന്നുള്ളത് നോക്കിയിട്ട് ഓരോന്നിൻ്റെയും ആൻസറോട് തരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും ആൻസർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഒരു ഇതിലൊരു ഫങ്ഷൻ ഉണ്ട് ആ ഫങ്ഷൻ നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു ഈ ഒരു പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് താഴേക്ക് ക്ല ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു അപ്പോൾ ഇവിടെയൊക്കെ ആ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇത് നമുക്ക് സെൻ്റർ ആക്കി അറേഞ്ച് ചെയ്യാം അപ്പം നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളോടൊത് സേവ് ചെയ്യാനാണ് പറഞ്ഞത് സേവ് ദ ഫയൽ ഇൻ ദ എക്സാം നയൻ ഫോൾഡർ എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഹോമിൽ എക്സാം നയൺ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നയൻത്ത് സിയിലുള്ള ആളാണെങ്കിൽ നയൻത്ത് സി ട്വൻറ്റി ത്രീ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ഗ്രൂപ്പ് നമ്പർ വരിക ആ ഗ്രൂപ്പ് നമ്പർ വൺ എന്ന് കൊടുക്കുക ഗ്രൂപ്പ് വൺ ആണ് അപ്പോൾ വൺ എന്ന് കൊടുത്തു സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലിസ്റ്റ് ഓഫ് ബുക്സ് ഇൻ ഇൻ എ ലൈബ്രറി ഇസ് ഗീവൺ ഇൻ ദ ഫയൽ ബുക്സ് ഡോട്ട് ഒ ടി എസ് ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻ്റ്സ് നയൻ ഇൻ ഹോം ഓപ്പൺ ദ ഫയൽ ഇൻ ലിബർ ഓഫീസ് കാൽ ക്യാൻഡ് ഡു ദ ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ ഡിസ്പ്ലേ ഓൺലി പോയംസ് ഇൻ ദ ലിസ്റ്റ് യൂസ് ദ ഓട്ടോ ഫിൽറ്റർ ടെക്നീക്ക് സേവ് ദ പ്രിപ്പയർഡ് ലിസ്റ്റ് ഇൻ പി ഡി എഫ് ഇൻ ദ ഫോൾഡർ എക്സാം നയൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എസ് ഫയൽ നെയിം സേവ് ദ ഫയൽ ഇൻ ദ ഫോൾഡർ എക്സാം നയൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഇനി അതേപോലെ തന്നെ അതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ്സ് നയൻ ഫോൾഡറിലുള്ള ബുക്സ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട് പ്രസ്തുത ഫയൽ ലിബറി ഓഫീസ് കാൽക്കൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക ലിസ്റ്റിലുള്ള കവിതകൾ മാത്രം പ്രദർശിപ്പിക്കുക അതിന് ഓൾട്ടോ ഫിറ്റർ സങ്കേതം ഉപയോഗിക്കുക അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം അതിനായിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു പ്ലേസില് ഹോമിൽ എക്സാം ഡോക്യുമെൻസിനായി ബുക്സ് ഡോട്ട് ഒ ടി എസ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ഫയലിൽ തന്നിരിക്കുന്ന ഈ കാറ്റഗറിയിൽ തന്നിരിക്കുന്ന പോയം അതിലെ പോയം മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേ ഓൺലി പോയംസ് ഇൻ ദ ലിസ്റ്റ് അപ്പോൾ ഇവിടെ പറഞ്ഞു ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഫിൽട്ടർ അപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്ക് പോയമാണ് കാണിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ ഓട്ടോ ഫിൽട്ടർ എടുക്കുന്നു അപ്പോൾ ഇവിടെ ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വേണ്ടത് ഈ ഓൾ എന്നുള്ള ടിക്ക് ഒഴിവാക്കി അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് പോയം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഓക്കേ എന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്ന പോയം കാറ്റഗറി ഉള്ളത് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് ഇതാണോ ഇതാണ് നമ്മളോട് ഷോ ചെയ്യാൻ പറഞ്ഞത് ഇനി ഈ പറഞ്ഞ ഫയൽ നമ്മളോട് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് നമ്മളോട് എക്സാം നയൻ ഹോമിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഫയൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് കൊടുക്കുന്നു അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ വേറൊന്നും ടിക്ക് ഒഴിവാക്കുന്നില്ല ഡിഫോൾട്ട് ആയിട്ടുള്ള തന്നെ കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞത് ഹോമിൽ എക്സാം നയനിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ നമ്പർ കൊടുക്കുന്നു ആണെങ്കിൽ അങ്ങനെ കൊടുത്തു അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് ഗ്രൂപ്പ് വണ്ണിലെ ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ കൊടുത്തു സേവെന്ന് കൊടുക്കുക അതുപോലെ നമ്മുടെ ഫയലും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനായിട്ട് വീണ്ടും ഫയലിൽ സേവാസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു ഇവിടെ ഹോം എടുത്തു എക്സാം നയൻ എടുത്തു ഇവിടെ വീണ്ടും നയൻത്ത് ഡിന്ന് കൊടുത്തു ട്വൽവിൽ നിന്ന് കൊടുത്തു അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണെന്ന് കൊടുത്തു സേവ് കൊടുക്കുക Next question. The score secured by the students in a competitive, exam, competitive examination is given in the file examscore.ots in the folder exam documents 9 in home. Open the file in LibreOffice Calc and prepare the rank list by including only the students' register number and total marks in a new sheet. Copy only the students' register number and total marks and paste them in a new sheet. Arrange the students in descending order of the total marks obtained. സേവ് ദ ഫയൽ ഇൻ ദ ഫോൾഡർ എക്സാം നയൺ ഇൻ ഹോം വിത്ത് യുവർ റിജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ് ഫയൽ നെയ് അപ്പോൾ ആദ്യം ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു എക്സാം ഡോക്യുമെൻറ്റ്സ് നയൺ ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ് എക്സാം സ്കോർ എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോപ്പി ഓൺലി ദ സ്റ്റുഡൻസ് രജിസ്റ്റർ നമ്പർ ആൻഡ് ടോട്ടൽ മാർക്സ് ആൻഡ് പേസ് ദം ഇൻ എ ന്യൂ ഷീറ്റ് അപ്പോൾ യൂസ് ചെയ്യേണ്ടത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അപ്പോൾ ഇവിടെയുള്ള ഈ രജിസ്റ്റർ നമ്പർ മാത്രം സെലക്ട് ചെയ്തു ഇനി നമുക്ക് ടോട്ടൽ സ്കോറും കൂടി സെലക്ട് ചെയ്യണം അതിന് നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യാം ശേഷം ഈ ഒരു ടോട്ടൽ സ്കോറും സെലക്ട് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് കോപ്പി ചെയ്യണം അപ്പോൾ റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ വെച്ച് കോപ്പി കൊടുക്കുന്നു ഇനി നമ്മളൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് ഇവിടെയുള്ള പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു പുതിയൊരു ഷീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇത് പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളിടത്ത് പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക ഇത് മാത്രം സെലക്ട് ചെയ്യുന്നു ഇവിടെ ഡിഫോൾട്ടായിട്ട് സെലക്റ്റായി കിടക്കുന്ന മാത്രം സെലക്ട് ചെയ്തു എന്ന് പ്രെസ് ചെയ്തു അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം വാല്യൂ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു സെല്ലിലൊക്കെ ഒരു ഫോർമുലുണ്ടായിരുന്നു ആ ഫോർമുല ഇങ്ങോട്ട് കോപ്പി ആയിട്ടില്ല ഇനി ഇത് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് വോൾഡൊക്കെ ആക്കണമെങ്കിൽ ആക്കാം സെൻ്റർ ഇതാക്കി വെക്കുന്നു ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ സോർട്ട് ചെയ്യാനാണ് അപ്പോൾ ഇത് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോർട്ട് ചെയ്യാനാണ് അറേഞ്ച് ദ സ്റ്റുഡൻസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ ടോട്ടൽ മാർക്സ് ഒബിറ്റേണ്ടെന്ന് അപ്പോൾ ഇതൊന്ന് സെലക്റ്റ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ സോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ സോർട്ട് കീ വൺ എന്നുള്ളടത്ത് ടോട്ടൽ സ്കോർ ടോട്ടൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യാൻ പറഞ്ഞത് അതും ഡിസെൻഡിങ് ഓർഡറിലാണ് അപ്പം ടോട്ടൽ സ്കോർ സെലക്ട് ചെയ്തു ഇവിടെ ഡിസെൻഡിങ് എന്നുള്ളതും സെലക്ട് ചെയ്യാം അത്ര മാത്രം കൊടുത്തിട്ട് എന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയുള്ള ടോട്ടൽ സ്കോറിനെ ബേസ് ചെയ്തിട്ട് ഇത് ഫുള്ള് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്രയാണ് നമ്മളോട് അപ്പം ഇത് നമ്മളോട് പറഞ്ഞതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞത് അതിനായിട്ട് ഫയലിൽ സേവേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു ഹോമിൽ എക്സാം നയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിന് കൊടുത്തു സേവ് ക്ലിക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു